കേന്ദ്ര സർക്കാർ ചെങ്കോൽ പാർലമെന്റിൽ പ്രതിഷ്ഠിക്കാൻ തീരുമാനമെടുത്തതിനു പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ അത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെയും കഥ പറയാൻ സാധിക്കുന്ന അതിനിടയാക്കുന്ന ഏറ്റവും മികച്ച ഒരു ചരിത്ര സ്മാരകം തന്നെയാകും. ബ്രിട്ടീഷ് ഭരണവും സ്വാതന്ത്ര്യലബ്ധിയും ഒന്നും ഒരിക്കലും മറന്നുകളയേണ്ട കാര്യങ്ങളല്ല. അന്ന് അധികാര കൈമാറ്റത്തിനായി ഉപയോഗപ്പെടുത്തിയ ചെങ്കോലിനും അക്കാരണത്താൽ അർഹമായ പ്രാധാന്യം കൊടുത്തേ മതിയാകൂ. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിൽ ചോള രാജവംശവും തമിഴ് പാരമ്പര്യവും ഒക്കെ എത്രത്തോളം ഭാഗമായിരുന്നു എന്നത് നമ്മുടെ വരും തലമുറയിലേക്ക് കൂടി പകർന്നു നൽകേണ്ട ഒരു അറിവാണ്. ആ ഒരു കണ്ടെത്തലിലാണ് കേന്ദ്ര സർക്കാർ ചെങ്കോലിനെ പാർലമെന്റിൽ പ്രതിഷ്ഠിക്കുന്നത്. രാജാവിന് ശിവന്റെ അനുഗ്രഹം അഭ്യർത്ഥിക്കുന്ന 11 ശ്ലോകങ്ങളുടെ പാരായണത്തോടൊപ്പമുള്ള പവിത്രമായ ഒരു തമിഴ് പാരമ്പര്യമാണ് ചെങ്കോലിന് പറയാനുള്ളത്. സന്യാസ കവി തിരുവള്ളുവർ ചെങ്കോലിനെ പ്രശംസിക്കുന്ന 10 വാക്യങ്ങളും ഈ ചെങ്കോലിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങൾ 1947 ഓഗസ്റ്റ് 14 മുൻപും ശേഷവും ചെങ്കോൽ ചടങ്ങിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ചെങ്കോൽ കൈമാറ്റ ചടങ്ങ് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടി വന്നതിനാൽ വാക്കാലുള്ള ഉത്തരവുകളല്ലാതെ അത് രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെങ്കോലും അതിന്റെ കൈമാറ്റ ചടങ്ങും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സമാധാനപരമായ ഓർമ്മയിൽ നിന്ന് അപ്രത്യക്ഷമായി. തമിഴ് മാധ്യമ റിപ്പോർട്ടുകൾക്കൊപ്പം നെഹ്റു ചെങ്കോലുമായി നിൽക്കുന്ന ചിത്രങ്ങളും തുഗ്ലക് മാഗസിൻ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. 2021 മെയ് മാസത്തിൽ തുഗ്ലക് ലേഖനം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതിനു പിന്നാലെയാണ് പ്രമുഖ ക്ലാസിക്കൽ നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ ലേഖനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തത്. ഇത്രയും ഗഹനവും പവിത്രവും ചരിത്രപരവുമായ ചെങ്കോൽ കൈമാറ്റ ചടങ്ങ് പൊതുവിജ്ഞാനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 2021 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ സർക്കാർ ഇത് പരസ്യമാക്കണം എന്ന ആവശ്യം ഉയർന്നു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ 1947 ഓഗസ്റ്റ് 14 ചടങ്ങിന്റെ മാധ്യമ റിപ്പോർട്ടുകൾ, അതിന്റെ ആധികാരികത ഇതൊക്കെ പരിശോധിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് പഠനം നടത്തി. ആ പഠനത്തിൽ ചെങ്കോലിൽ 15,000 രൂപ വില മതിക്കുന്ന ആഭരണങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നും അക്കാലത്ത് മദ്രാസിലെ വുമ്മിടി ബംഗാരു ചെട്ടി സൺസ് ജ്വല്ലറികളും വജ്ര വ്യാപാരികളും ചേർന്നാണ് ഇത് നിർമ്മിച്ചത് എന്നും കണ്ടെത്തുകയായിരുന്നു. ഇനി ചെങ്കോലിന്റെ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ നന്ദിയെ ചെങ്കോലിന് മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നീതിയുടെയും ന്യായത്തിന്റെയും ഒക്കെ കാഴ്ചക്കാരനാണ് നന്ദി. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുള്ള ഒരു ആശയമാണ് നന്ദി. ഇക്കാരണത്താൽ ചെങ്കോൽ സ്വീകരിക്കുന്ന ആളിന് നീതിപൂർവ്വം ഭരിക്കാനുള്ള ബാധ്യതയുണ്ട്. വലിയൊരു പാരമ്പര്യം പേർന്ന ഒന്നാണ് ചെങ്കോൽ. ചെങ്കോലിന് അർഹമായ പ്രാധാന്യം നൽകണമെന്ന് ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ സ്ഥാനം നമ്മുടെ പാർലമെന്റിനേക്കാൾ മറ്റൊരിടമല്ല. ഈ ഒരു വിലയിരുത്തലിലാണ് പുതിയ പാർലമെന്റിൽ ചെങ്കോലിന് അർഹമായ സ്ഥാനം നൽകി അത് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ബ്രിട്ടീഷ് വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പ്രഭു അധികാരം കൈമാറിയത് ഈ ചെങ്കോലിലൂടെയാണ്. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യക്ക് അധികാരം കൈമാറുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ചെങ്കോൽ എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. മൗണ്ട് ബാറ്റന്റെ ഈ ചോദ്യം നെഹ്റു അവസാന ഗവർണർ ജനറലായിരുന്ന സി രാജഗോപാലാചാര്യ അറിയിച്ചു. അദ്ദേഹമാണ് ചോള രാജവംശം പാരമ്പര്യമായി അധികാരം കൈമാറുന്നതിന്റെ മുദ്രയായ ചെങ്കോലിനെ കുറിച്ച് അറിയിച്ചത്. ഇതോടെ അധികാര കൈമാറ്റത്തിനായി ചെങ്കോൽ തന്നെ മതി എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നെഹ്റു അർദ്ധരാത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ ചടങ്ങ്. രാജാജി തന്നെയാണ് തമിഴ്നാട്ടിലെ തിരുവാവാട് തുറൈ മഠത്തെ സമീപിക്കുകയും ഡൽഹിയിൽ ചടങ്ങ് നടത്താൻ അഭ്യർത്ഥിക്കുകയും ചെയ്തത്. ചോള രാജാക്കന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന പുരാതന ആചാരത്തിന്റെ മാതൃകയിൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ചെങ്കോൽ ഏൽപ്പിക്കുന്നതിന് മഠത്തിലെ സംഘത്തിന് ഡൽഹിയിൽ വരാൻ രാജാജി യാത്രാ സൗകര്യങ്ങളും ഒരുക്കി. സന്യാസിമാർ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു ഭക്തിപൂർവ്വം ചെങ്കോൽ പിടിക്കുന്ന ഫോട്ടോകളും അന്ന് മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.